നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടില്ലെങ്കിലും വെട്ടിക്കളയാതിരുന്നാൽ സമൃദ്ധമായി ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണ് പൂവാങ്കുരുന്നൽ. പനിയിൽ ചിറ്റമൃതനെ പോലെ തന്നെ പൂവാങ്കുരുന്നലും ചികിത്സകൾ ഉപയോഗിച്ചിരുന്നു. രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളിലാണെന്ന് മാത്രം. ചിറ്റമൃതനെ പോലെ തന്നെ ഇൻഫെക്ഷൻസിൽ നല്ല ആക്ഷൻ ഉണ്ട്. നേത്രരോഗ ചികിത്സയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു ഔഷധം തന്നെയാണ് പൂവാങ്കുരുന്നൽ. പണ്ട് കാലത്ത് പൂവാങ്കുരുന്നൽ കൊണ്ട് കൺമഷി ഉണ്ടാക്കി അത് എഴുതിയിരുന്നു. അതിനായി ചെയ്തിരുന്നത് ഈ സസ്യത്തിന്റെ ഇലയുടെ നീരെടുക്കും, അതൊരു കോട്ടൺ തുണിയിൽ മുക്കി വെക്കും, അത് ഉണക്കിയെടുക്കും. ഉണക്കിയതിന് ശേഷം അത് പല പ്രാവശ്യം ഇതേപോലെ നീരിൽ മുക്കുകയും ഉണക്കുകയും ചെയ്യും. എന്നിട്ട് അത് നെയ്യിൽ മുക്കിയിട്ട് അത് കത്തിക്കും. അതിൻ്റെ മുകളിലൊരു മൺകുടം പിടിക്കും. അതിൽ വരുന്ന കരി അതായിരുന്നു കണ്ണെഴുതാൻ കൺമഷിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഒരു ആയുർവേദ ചികിത്സകനോട് നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചു നോക്കൂ, അദ്ദേഹം ഇത് ഒന്നുകൂടി കൃത്യമാക്കി തരും. അതായത് നിങ്ങളുടെ പ്രകൃതിക്ക് അനുസരിച്ച്, നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളതിനനുസരിച്ച് നെയ്യിന് പകരം ചിലപ്പോൾ ആവണക്കെണ്ണ ആക്കി തരും. ഈ സസ്യത്തിന്റെ ഇലയുടെ നീരിൽ മുക്കി ഉണക്കുന്നതോടൊപ്പം തന്നെ കഞ്ഞുണ്ണിയുടെ ഇലയുടെ നീരിൽ മുക്കി ഉണക്കാനോ ഉത്രഫല കഷായത്തിൽ മുക്കി ഉണക്കാനോ ഒക്കെ പറയും. അപ്പോൾ അത് നിങ്ങളുടെ ശരീര പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കൺമഷിയായി മാറും. ബാലചികിത്സകരുടെ ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു ഔഷധമുണ്ട്, പൂവാങ്കുരുന്തലാദി ആവണക്കെണ്ണ എന്നാണ് അതിന് പറയുന്നത്. അതിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചിത്രപാലയും ഗരുഡപ്പച്ചയും തുടങ്ങിയ നാട്ടുമരുന്നുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ജ്വരത്തിൻ്റെ വിവിധ അവസ്ഥകൾക്കുള്ള നല്ലൊരു പരിഹാരമായിരുന്നു അത്. പ്രസവാനന്തര ഗർഭാശയ ശുദ്ധിക്ക് ഉപയോഗിക്കുന്ന കുറുക്ക്, അതിനകത്ത് പൂവാങ്കുരുന്നൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, മറ്റ് ദശപുഷ്പങ്ങളും ഉണ്ട്. ഗർഭാശയ ശുദ്ധിക്ക് അത് അത്യുത്തമമാണ്. ഈ കളരി ചികിത്സയിൽ ഒരു അഭ്യംഗത്തിന് മുമ്പായിട്ട് തലയിലിടുന്ന ഒരു എണ്ണയുണ്ട്, ഒരു പച്ച നിറത്തിലുള്ള ഒരു തൈലം. സഹദേവി കേരം എന്ന് പറയുന്ന ആ തൈലത്തിലെ പ്രധാന ഘടകം തന്നെ സഹദേവി അല്ലെങ്കിൽ പൂവാങ്കുരുന്നലാണ്. ആയുർവേദത്തിലെ ഗോപിചന്ദ്രാദി ഗുളിക മുതലായ പല ഔഷധങ്ങളും കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ അത് പൂവാങ്കുരുന്നിലയുടെ നീരിൽ, ഇലയുടെ നീരിലാണ് അരച്ച് നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഔഷധമാണ് പൂവാങ്കുരുന്നൽ.